നമസ്കാരം. രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കുമെതിരെ നടക്കുന്ന വേട്ടയാടൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ തിരിക്കൽ നാടകമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി. മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നടത്തുന്ന ബുൾഡോസർ ഭീകരതയും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസ്ഥിരതയും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ദേശീയതലത്തിൽ പരാജയപ്പെട്ട മോദി സർക്കാർ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ നടത്തുന്ന വേട്ടയാടൽ ഒരു ശ്രദ്ധ തിരിക്കൽ നാടകം മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയർത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒന്നാക്കി ഉയർന്ന പ്രതിഷേധങ്ങൾ മോദി സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള അതിശക്തമായ താക്കീതാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാവാൻ നോട്ടീസ് നൽകിയത് അന്വേഷണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് കണ്ടെത്തിയ അവസാനിപ്പിച്ച കേസിലാണ്. ഇഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ചട്ടുകമാക്കി അധപതിച്ചതിന്റെ തെളിവ് കൂടിയാണിത്. ഉത്തരവാദിത്വത്തിൽപ്പെട്ട ലോക്സഭാ അംഗം, മുൻ കോൺഗ്രസ് അധ്യക്ഷൻ എന്നിങ്ങനെ ഉത്തരവാദിത്വമുള്ള പദവികൾ വഹിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കുറ്റവാളിയോടെന്ന പോലെ പെരുമാറിയ ഇഡി ആരുടെ ചരടുവലിക്കാണ് വിധേയപ്പെട്ടു നിൽക്കുന്നത്? കോൺഗ്രസ് ആയി ലോക്സഭാ ചീഫ് വിപ്പായ താൻ ഉൾപ്പെടെയുള്ള എംപിമാരെ പോലും എഐസിസി ആസ്ഥാനത്ത് പ്രവേശിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പരിസരത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ച ഡൽഹി ഭരണകൂടത്തിന്റെയും ഡൽഹി പോലീസിന്റെയും നടപടി തികഞ്ഞ കാടത്തവും ഫാസിസവുമാണ്. മോദി സർക്കാരിന് കോൺഗ്രസിനോടുള്ള ഭയവും ഭീതിയുമാണ് പോലീസിനെ ചട്ടുകമാക്കി ഇന്ന് നടത്തിയ നാടകങ്ങളെല്ലാം. ചീഫ് വിപ്പായ തന്നെ നെഞ്ചിൽ പിടിച്ച് തള്ളാനും അനവധി തവണ താൻ ഒരു ലോക്സഭാ മെമ്പറാണെന്ന് വ്യക്തമാക്കിയിട്ടും പോലീസ് ആക്രമിക്കാൻ ശ്രമിച്ചു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പിയെ ക്രൂരമായി വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും അടുത്തു മാത്രമല്ല കോവിഡ് മുക്തനായ അദ്ദേഹത്തെ ആക്രമിച്ച പോലീസ് മോദിയുടെ ഡൽഹിയിലെ കാക്കിയിട്ട ഗുണ്ടാസംഘങ്ങളാണ്. മോദിക്കെതിരെ ഏറ്റവും ശക്തവും നിരന്തരവും നിർഭയവുമായ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഭയക്കുന്ന മോദി സർക്കാർ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ഒരൊറ്റ അതിക്രമവും ജനമനസ്സുകളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്നേഹവും പിന്തുണയും അദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും നൽകുന്നുണ്ട്. ഡൽഹിയിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ നടത്തിയ അക്രമങ്ങൾക്കും ക്രൂരതയ്ക്കും വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും. മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നടത്തുന്ന ബുൾഡോസർ ഭീകരതയും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസ്ഥിരതയും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ദേശീയതലത്തിൽ മോദി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.